ഇതാണ് വീഡിയോ ഇടാത്തത്, കുഴപ്പമൊന്നുമില്ലല്ലോ, കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുപോയി. അപ്പൊ അതിനുള്ള റീസൺ മോനൊക്കെ. ഹായ് ഫ്രണ്ട്സ്, ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാൻസ് വേൾഡ്. അപ്പൊ നമ്മള് കൊറേ ദിവസമായില്ലേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ കൊറേ പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ കമന്റ്സിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത്, എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് സന്തോഷം തോന്നി നമ്മളെ കാണാതിരുന്നപ്പോ. ഒരു കുറച്ചുപേര് നമ്മളെ അന്വേഷിച്ചു, അതുപോലെ എവിടെയാണ്, എന്താണ്, സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ അതിനുള്ള റീസൺ എന്താന്നുള്ള, അപ്പൊ ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത്, അതായത് ഇവിടെ ഇങ്ങനെ ഓരോ മതിലിന്റെ ഓരോ വില്ലകളാണ്, അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ള ഒരു മതിലിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. അവിടെ അറബ്സ് ആണ്, അവർക്ക് എല്ലാവർക്കും കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുപോയി പോലീസ് ഒക്കെ വന്നിട്ട്. പക്ഷെ നമ്മള് ജസ്റ്റ് വീടിന്റെ പുറത്തിറങ്ങാറുണ്ട്, മുറ്റത്ത് മീൻസ് റോഡിൽ ഇറങ്ങി നിൽക്കാറുണ്ട്. അപ്പൊ അവരവിടെ ഉണ്ടാവാറുണ്ട്, അങ്ങനെ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായി, ഇനി നമുക്ക് ഉണ്ടാവും എന്താന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവായിട്ട് വന്നു. അപ്പോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടാവില്ലല്ലോ. കരുതലെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പൊ ഞങ്ങള് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മള് മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് എന്താ വെച്ചപ്പോ, ആദ്യമായിട്ട് നമ്മള് സ്ഥിരമായിട്ട് ആന്റിസെപ്റ്റിക് ഉപയോഗിച്ചിട്ടല്ല, മറ്റേ ഡെറ്റോള് അതുപോലത്തെ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് ഡെയിലി വീട് വൃത്തിയാക്കാറുണ്ട്. പിന്നെ നമ്മള് പുറത്ത് സാധനങ്ങൾ വാങ്ങിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മുടെ ഡെറ്റോൾ സൊല്യൂഷൻ ഇല്ലേ, ഒരു ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഡെറ്റോളിന്റെ സൊല്യൂഷൻ, ഒരു ഡ്രോപ്പ് ആണ്, ഒന്നോ രണ്ടോ ഡ്രോപ്പ് അത് അങ്ങനെ ആക്കിയിട്ട് കാണിച്ചു തരാം. ബോട്ടില് ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കും മിക്സ് ചെയ്തിട്ട്. എന്നിട്ട് ഇത് നമ്മള് കാറിൽ ഇത് വെക്കും കേട്ടോ, നമ്മള് പുറത്തു പോകുന്ന സമയത്ത്. എന്നിട്ട് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഈ സംഭവം സ്പ്രേ ചെയ്യുക അതിന്റെ മുകളില്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ നമ്മള് ജസ്റ്റ് പോയി വന്നല്ല, അപ്പൊ നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ഒന്ന് ഈ സംഭവം സ്പ്രേ ചെയ്യും, അതിനുശേഷമാണ് നമ്മള് കയറാറ്, കാറിലോട്ട് കയറാറ്. അപ്പൊ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ് കേട്ടോ, പുറത്തുനിന്ന് വരുന്ന സാധ്യതകളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് എപ്പോഴും നമ്മള് കാറിലാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലോ ഒക്കെ ഈ ഒരു സംഭവം നമ്മള് എന്തായാലും നമ്മുടെ കയ്യിൽ വെക്കുക കേട്ടോ. പിന്നെ ആവി പിടിക്കുക ദിവസം ഒരു തവണ, അതുപോലെ തുളസിയുടെ ഇലയോ നാടൻ സാധനങ്ങളൊക്കെ ഇല്ലേ, തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ അരിവേപ്പിന്റെ ഇലയോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട്, അപ്പോ അത് നല്ലതാണ്. അങ്ങനെ അത് ചെയ്തിരുന്നു. മഞ്ഞളില്ലേ, അത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു ടൈം. മഞ്ഞൾ എല്ലാവർക്കും അറിയാം വളരെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ഞളിന്. പക്ഷെ ഈ ഒരു ടൈമിൽ മഞ്ഞൾ കഴിക്കുന്നത്, അതായത് നമ്മുടെ അകത്തോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് മഞ്ഞൾ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, എന്നുവെച്ചാല് ഇങ്ങനെ നമ്മൾ എടുത്തിട്ടിട്ട് എന്തായാലും നമുക്കത് കഴിക്കാൻ അത്ര ഇഷ്ടമില്ലല്ലോ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ടാബ്ലറ്റിന്റെ പേര് കുർക്കുമിൻ പ്ലസ് എന്നാണ് കേട്ടോ. ഇത് സെനിത്ത് ന്യൂട്രീഷൻ, കുർക്കുമിൻ പ്ലസ് ഒരുപാടുണ്ട്, ഞങ്ങൾ സെനിത്ത് ന്യൂട്രീഷന്റെ കുർക്കുമിൻ പ്ലസ് ആണ് വാങ്ങിയത്. ഇതിലെ ഒരു 500 mg ആണ്, അത് 60 വെജ് ക്യാപ്സ്യൂൾസ് ഉണ്ട് ഇതില്. പിന്നെ ഞങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിക്കുമ്പോൾ MRP പ്രൈസ് 960 ആണ്, പക്ഷേ നമുക്കത് 749 രൂപക്ക് അത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഫ്രീ ഡെലിവറി ആയിരുന്നു കേട്ടോ, ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതിന് പകരം നമുക്കിങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കഴിക്കാൻ പറ്റും, വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ വേറെ ഒന്നും അടങ്ങിയിട്ടില്ല, മഞ്ഞൾ മാത്രമേ ഉള്ളൂ, അതിങ്ങനെ ക്യാപ്സ്യൂളായിട്ട് കഴിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞങ്ങൾ രാത്രി ഇത് പതിവായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെനിത്ത് ന്യൂട്രീഷൻ്റെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു ടാബ്ലറ്റ് കൂടെ ഉണ്ട്, ഇതും കഴിക്കാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയും അതുപോലെ ഈ ഒരു കുർക്കുമിനൊക്കെ
ഒരുപാട് ബ്രാൻഡിന്റെ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയത് സെനിത് ന്യൂട്രീഷൻ ആണെന്ന് മാത്രം. എന്താ രാവിലെ കുറച്ച് സമയം വെയിൽ കൊള്ളുക, ചൂടാവുന്നതിന് മുന്നേ വെയിൽ കൊള്ളുക, വൈറ്റമിൻ ഡിക്ക് വേണ്ടിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കില്ല, നല്ലത് അത്യാവശ്യത്തിന് കഴിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ മുൻകരുതലുകൾ എടുത്താൽ മതി. നമ്മുടെ ഭാഗത്ത് നമ്മള് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ചെയ്താൽ മതി, നാം പാതി ദൈവം പറയുന്നല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മള് ചെയ്യാം. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മള് സൂക്ഷിക്കുക, അത്രയാണ്. അതൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ചെയ്യാറ്, നിങ്ങൾ എന്താ ചെയ്യാറ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഞങ്ങള് ഇപ്പൊ കഴിച്ച ഈ ഒരു ടാബ്ലറ്റ് ഇല്ലേ, അപ്പൊ ഇത് ഈ വൈറ്റമിൻ സിയും അതുപോലെ കുർക്കുമിനും ഇത് ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ലതാണ്, മഞ്ഞളല്ലേ, അപ്പൊ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോ ഒരുപാട് സ്നേഹാന്വേഷണങ്ങളൊക്കെ ചെയ്തവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും എന്നെ മുന്നേ സപ്പോർട്ട് ചെയ്തിരുന്ന പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നാളെ മറ്റന്നാളല്ലോ, മറ്റന്നാ നമുക്കൊരു വീഡിയോ ഉണ്ട്. നമുക്ക് ഹോൾ വീഡിയോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈദല്ലേ, അപ്പൊ കുറച്ച് പേര് ചോദിച്ചു ഇങ്ങനെ ഡ്രസ്സിന്റെ വീഡിയോസ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിരുന്നു, ഡ്രസ് കളക്ഷൻസും കാര്യങ്ങളും, പുതിയ ഡ്രസ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ നമുക്കൊരു ഹോൾ വീഡിയോ വരുന്നുണ്ട്. കുറച്ച് ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അതും ഇടുന്നതായിരിക്കും. അപ്പൊ ഇനി റെഗുലർ ആയിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും എപ്പോഴും എല്ലാവരും മനസ്സിൽ കൊറോണനെ കുറിച്ചിട്ടുള്ള ജാഗ്രത ഉണ്ടാവണം. ഒരു ഇനിയിപ്പോ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടും നമ്മള് ഒക്കെ അയ്യോ ഇനിയിപ്പോ ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമൊന്നും ലോക്ക്ഡൌൺ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും നിസ്സാരമായിട്ട് കാണണ്ട. ഇത് നമുക്ക് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് നാട്ടിലിപ്പോ ഒരുപാട് അവസ്ഥകൾ ഇതായി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മള് അവർക്കും അത് വിൽക്കും എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ അടുത്തെത്തിക്കുമ്പോ അല്ലാതെ വല്ലാണ്ട് പേടിച്ചു കരുതൽ മതി എന്നൊക്കെ നമ്മള് പറയെങ്കിലും അടുത്തെത്തുമ്പോ നമുക്കെല്ലാം പേടിയാണ്. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ഇനി ലേറ്റ് ആവില്ല കേട്ടോ വീഡിയോസ്. കുറെ പേരുടെ പരാതി ആയിരുന്നു, എന്താണ് ഇങ്ങനെ വീഡിയോസ് ലേറ്റ് ആവുന്നത്. ഇനി ലേറ്റ് ആവില്ല. ഇനി എന്താ പറയാ, ശരിക്കും ലേറ്റ് ആവില്ല. ഇനി റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ശരി, ബൈ. സൈനിങ് ഓഫ്. ബൈ. സൈനിങ് ഓഫ് ആരാ? രണ്ടാണ്. ശരി, ബൈ.